രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് ചടങ്ങ് നടക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈകിട്ട് മന്ത്രിസഭാ യോഗവും ചേരും. പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കില്ല. വൈകിട്ട് 3:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് 500 പേരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ലോക്ഡൌൺ നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാവരും എത്തിച്ചേരാൻ സാധ്യതയില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തുടർന്ന് മറ്റ് 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഇടതുമുന്നണി എംഎൽഎമാർ, മന്ത്രിമാരുടെ കുടുംബാംഗങ്ങൾ, കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട മറ്റതിഥികൾ തുടങ്ങിയവരാകും ചടങ്ങിൽ പങ്കെടുക്കുക. സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിക്കുന്നവർക്ക് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിമാർ സ്റ്റേഡിയത്തിൽ നിന്ന് അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിനായി സെക്രട്ടേറിയറ്റിലേക്ക് പോകും. ക്ഷേമ പെൻഷൻ വർധനവ, കിറ്റ് വിതരണം തുടരുന്നത് അടക്കമുള്ള ജനകീയ തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കും. പ്രോടേം സ്പീക്കറെയും തെരഞ്ഞെടുക്കും. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടി നിയമസഭ സമ്മേളിക്കാനുള്ള തീയതിയും മന്ത്രിസഭാ യോഗം തീരുമാനിക്കും. അഡ്വക്കേറ്റ് ജനറൽ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തുടങ്ങിയ നിയമനങ്ങളിലും തീരുമാനമുണ്ടാകും. വിവിധ മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി ഇന്ന് ഗവർണറെ അറിയിക്കും. ജനം, തിരുവനന്തപുരം.